നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബിയിൽ ഇരിക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബത്തെ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ, നിങ്ങളിൽ നിന്ന് ചില ആളുകൾ എല്ലാവരുമല്ല, ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നിങ്ങളിൽ നിന്ന് ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട് സ്വഹാബാ, ആ സ്വഭാവത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ. ആ സ്വഭാവത്തിന്റെ ആ സ്വഭാവം നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം സ്വഹാബത്തെ, അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണേ സ്വഹാബാ. ഏത് സ്വഭാവത്തെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? എല്ലാ സന്തോഷങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ്, എല്ലാ സ്നേഹബന്ധങ്ങളും ഇല്ലാതെയാക്കുന്ന സ്വഭാവമാണ് സ്വഹാബാ. ഒരു സ്നേഹത്തിന്റെ ജീവിതം ആ സ്വഭാവമുള്ളവർക്ക് അല്ലാഹു നൽകൂല. ആ സ്വഭാവമുള്ളവർക്ക് ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ജീവിതം അല്ലാഹു അവർക്ക് നൽകൂല സ്വഹാബാ. അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും അത് ഏത് ബന്ധത്തിലാണെങ്കിലും ആ സ്വഭാവം നിങ്ങൾ മാറ്റിയിരിക്കണമെന്നാണ് നബിയെ. ആ സ്വഭാവം മാർക്കാണ് വരുന്നത് നബിയെ. അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരിലാണ് നബിയെ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവിന്നിലാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മജ്ലിസിന്റെ മുന്നിലിരുന്ന് കൊണ്ട് ആമീൻ പറയുന്ന പതിനായിരക്കണക്കിന് മുത്തു മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകരെ ഉമ്മത്തിനോട് വളരെ സ്നേഹത്തോടെ ഗൗരവത്തോടെ പഠിപ്പിക്കുകയാണ്. ആ സ്വഭാവം നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരൂല, ഒരിക്കലും നിങ്ങളെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരൂല. ഓരോ ഭാര്യമാരും ഓരോ ഭർത്താക്കന്മാരും ഓരോ ഫാപ്പമാരും ഉമ്മമാരും ഓരോ ഉമ്മമാരും ഓരോ മക്കളും പഠിച്ചിരിക്കല്ല ഹദീസാണ്. ഓരോ ഗുരുനാഥന്മാരും ഓരോ ശിഷ്യന്മാരും ഓരോ നേതാക്കന്മാരും മണികളും എല്ലാവരും അറിഞ്ഞു നിൽക്കേണ്ട കാര്യമാണ് പറയുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, ആ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, അത് ഇബ്ലീസിലെ ശൈത്താനിലെ സ്വഭാവമാണ്. ആ സ്വഭാവം തുടക്കം കുറിച്ചത് ഇബ്ലീസാണ് സ്വഭാവ. ആ സ്വഭാവത്തിലെ രചയിതാവ്, ആ സ്വഭാവത്തിലെ ഒന്നാമത്തെ ഉടമ അത് ഇബ്ലീസാണ് സ്വഭാവ. ആ സ്വഭാവം ഏതെല്ലാം ചെറുപ്പക്കാർക്കുണ്ടോ, ഏതെല്ലാം ചെറുപ്പക്കാരികൾക്കുണ്ടോ, ഏതെല്ലാം ഉമ്മമാർക്കുണ്ടോ, ഏതെല്ലാം ബാപ്പമാർക്കുണ്ടോ, ആർക്കെങ്കിലും ആ സ്വഭാവമുണ്ടെങ്കിലേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്നൽ ശൈത്താനെ ഇഖ്വാനാ, അവര് ശൈത്താനിലെ കൂട്ടുകാരാണ്, അവര് ശൈത്താനിന്റെ സുഹൃത്തുക്കളാണ്, അവര് ശൈത്താനിന്റെ മക്കളാണ്, അവര് ശൈത്താനിന്റെ സ്വഭാവത്തെ ഇബ്ലീസിനെ അല്ലാഹു നൽകിയ ദുഷിച്ച സ്വഭാവത്തെ കടമെടുത്ത് ജീവിക്കുന്നവരാണ്. സ്വഹാബത്തിയോട് ചത്രയും വലിയ ഗൗരവമുള്ള സ്വഭാവം ഏതാണ് നബിയേ? സന്തോഷമുള്ള കുടുംബ ജീവിതത്തിന് താറുമാറാക്കുന്ന സ്നേഹത്തോടുകൂടി നടക്കുന്ന ഭാര്യമർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നല്ല ഇസ്സത്തോടെ കഴിഞ്ഞു പോകുന്ന സമുദായത്തിന്റെ ഇടയിലെ ഭിന്നതയുടെ ബോംബുകൾ വർഷിക്കുന്ന ഏറ്റവും മാരകമായ ആ സ്വഭാവം ഏതാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ് പറഞ്ഞു തരാ, ആ സ്വഭാവം ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അതിന്റെ ഗൗരവം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരട്ടെ സ്വഹാബ. ആ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അണുമണി തൂക്കം നിങ്ങളെ ഹൃദയത്തിലോ നിങ്ങളെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ
അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ, അവൻ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലാഹമാരി വിദൂരത്താകും ആ സ്വഭാവത്തിന്റെ കാരണം കൊണ്ട്. അറിവിന്ദിലാവ് കെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, സ്വഹാബത്ത് ചോദിച്ചു ഏത് സ്വഭാവമാണ് നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അത് ഇബ്ലീസിന്റെ സ്വഭാവമായ കിബറാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ, അഹങ്കാരമാണ് സ്വഹാബ. ഏതെങ്കിലും ഒരാളെ ഹൃദയത്തിന്റെ അകത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നു കഴിഞ്ഞാ അവന്റെ ജീവിതം അതോടുകൂടി താറുമാറായി സ്വഹാബ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഏതെങ്കിലും ഒരു ഭാര്യക്കോ ഭർത്താവിനോ ഞാൻ വലിയവനാണെന്ന ചിന്ത വന്നുകൊണ്ട് കുടുംബത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്നവനാരാ, കുടുംബത്തിലെ ഭർത്താവിനോട് അഹങ്കാരം കാണിക്കുന്ന ഭാര്യ ആരാ? അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, യദ്ഖുലുൽ ജന്ന, അവരെ സ്വർഗത്തിലേക്ക് കടക്കൂല സ്വഹാബ, അവർക്ക് സ്വർഗ പ്രവേശനമില്ല സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിയുന്നില്ലാവില്ല കുടുംബങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, മദീനയിലെ മസ്ജിദ് നബിയിലെ ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുന്ന മുത്തു നബി അങ്ങനെ സ്വഹാബത്തിനോട് പറയാൻ കാരണം എന്തെന്നറിയോ? ആ സ്വഹാബത്തിന്റെ കടയില് പാവപ്പെട്ട ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഹാബി ഉണ്ടാകിരുന്നു. ആ സ്വഹാബിയെ ഉപദേശിക്കാൻ വേണ്ടിയാണ് പേര് പറയാതെ അങ്ങനെ പറഞ്ഞത്, അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സ്വഹാബി മുത്തു നബിയോട് വന്ന പറഞ്ഞു, നബിയേ മാപ്പു തരണം, നബിയേ തെറ്റുപറ്റിയതാണ് തങ്ങളെ, എന്റെ അടുക്കൽ വീഴ്ച സംഭവിച്ചതാണ് നബിയേ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, മോനെ നിനക്ക് അല്ലാഹു നല്ല വിവരം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല പണം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉദ്യോഗം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉന്നതമായ സ്ഥാനമാനങ്ങളെ വാരിക്കോരി തന്നേക്കാ, അതിന്റെ പേരിൽ എന്റെ കിബറ് വാരിയോടി എടുക്കാൻ പാടില്ല മോനെ, ആ അഹങ്കാരന്റെ ഭാര്യയോടെ കാണിക്കാൻ പാടില്ല മോനെ. എത്ര ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ, എത്ര ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ, അല്ലാഹു തന്ന സ്ഥാനത്തിന്റെ പേരില് കുടുംബ ജീവിതത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയവനാണെന്ന ചിന്ത ഭാര്യയോടെ കാണിക്കുന്നവരില്ലേ? ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കൂല, ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അങ്ങനെ കിബറിയും അഹങ്കാരം മാരക രോഗം ഹൃദയത്തിന്റെ കത്ത് കൊണ്ട് നടക്കുന്നവരാരാ, അവരെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല, അവരെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷങ്ങൾ കൊടുക്കൂല. ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്, കണ്ണുനീരുകളാണ്, പ്രതിസന്ധികളാണ് ഹൃദയത്തിന്റെ അകത്ത് കിബറ് കൊണ്ട് നടക്കുന്നവർക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതെന്ന് മുത്തു നബി പറയുകയാണ്. മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന സ്ഥാനം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട ചെറുപ്പക്കാരാ, നിങ്ങളെ വളരെ പാവപ്പെട്ടവളായിരിക്കാ, നിങ്ങളെ വളരെ പാവപ്പെട്ട തറവാടിൽ നിന്ന് കയറി വന്നവരായിരിക്കാ, നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് സ്വത്ത് കുറവായിരിക്കാ, നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് തറവാട് കുറവായിരിക്കാ, ചെറിയ തറവാട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണായിരിക്കാ. അത് കരുതി നമ്മുടെ വേലക്കാരിയായി മാത്രം കണ്ടാൽ കിബ്ര കാണിച്ചുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട്, അഹന്തത കാണിച്ചുകൊണ്ട്, പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ
പിന്നിൽ ആ സ്വഭാവം എടുത്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. അതുകൊണ്ടാണല്ലോ പല കുടുംബങ്ങളിലും വിള്ളൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ, പല കുടുംബങ്ങളിലും തെറ്റിദ്ധാരണകൾ വീഴുന്നത് എന്തുകൊണ്ടാ, പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ, പല കുടുംബങ്ങളും തകർന്നടിയുന്നത് എന്തുകൊണ്ടാണ്. ചില്ലുവട്ടാരങ്ങ പോലെ വലിയ വലിയ കുടുംബത്തിന്റെ അകത്ത് തകർച്ചയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറാതെ വരുന്നത് എന്തുകൊണ്ടാണ്. ഹൃദയത്തിന്റെ അകത്ത് കിബർ വരുമ്പോഴാണ്, ഹൃദയത്തിന്റെ അകത്ത് അഹങ്കാരം വരുമ്പോഴാണ്, ഹൃദയത്തിന്റെ അകത്ത് ഞാൻ വലിയവനാണെന്ന ചിന്ത വരുമ്പോഴാണ്. മാറ്റണം റബ്ബേ ആ മനസ്സ്, ഞങ്ങൾക്ക് മാറ്റിത്തരണമല്ലോ ആ മനസ്സ്, ഞങ്ങൾക്ക് മാറ്റിയിട്ട് ഒരു നിഷ്കളങ്കമായ സലാമത്തുള്ള മനസ്സിന്റെ ഉടമയായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. ഭർത്താക്കന്മാര് മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, ഭർത്താക്കന്മാര് മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, ഭാര്യമാരും ഈ വിഷയം ശ്രദ്ധിക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ വലിയ വലിയ അറിവുള്ളവളായിരിക്കാം, നിങ്ങളൊരു പക്ഷേ വലിയ തറവാട്ടുകാരിയായിരിക്കാം, നിങ്ങളൊരു പക്ഷേ നല്ല സൗന്ദര്യവതിയായിരിക്കാം, നിങ്ങളൊരു പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്നിരിക്കാം. അത് കരുതിയിട്ട് ഭർത്താവിനോട് അഹങ്കാരം കാണിക്കരുതേ. ഞാൻ പറയുന്നതെന്തും എന്റെ ഇക്ക കേൾക്കണമെന്ന നിർബന്ധം നമ്മൾ വരുത്തരുത്. ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം എന്റെ ഭർത്താവ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭർത്താവ് നിൽക്കണമെന്ന ചിന്ത എന്റെ പിങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീന വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്യം എന്തെന്നറിയോ, എന്റെ മകതിയായ ആയിഷ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരാണ്, നിങ്ങളെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യമാരാണ്, നിങ്ങളെ സ്വർഗത്തിലെ റാണികളാണ്, നിങ്ങളെ സ്വർഗത്തിലെ ഹൂറിങ്ങളെ പോലെ അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കരുതിയിട്ട് മനസ്സിന്റെ അകത്ത് അഹങ്കാരം വരാ പാടില്ല, മനസ്സിന്റെ അകത്ത് അഹങ്കാരം വരാ പാടില്ല. ഒരാണ് മണിത്തൂക്കമങ്ങാനും അഹങ്കാരം നിങ്ങളെ ഹൃദയത്തിന്റെ അകത്ത് വന്നായത് ചെന്നായത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനല്ല നമസ്കാരക്കാരിയാണെന്ന ചിന്ത മനസ്സിൽ വേണ്ട, ഞാനൊരുപാട് ഹജ്ജ് ചെയ്തവളാണ്, ഞാനൊരുപാട് ഉംറ ചെയ്തവളാണ്, ഞാനൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വരണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.